ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ഹെയർ ഡൈ ഓയിലാണ് ഇത്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ഓയിൽ തന്നെ പറയാം. പക്ഷേ നമ്മൾ ഗ്രാജുവലി നര മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇത്. നല്ല തിക്കായിട്ടുള്ളൊരു ഓയിലാണ്. അപ്പോൾ എല്ലാവരും വലിയൊരു പ്രശ്നമാണ് അകാല നര. കൊച്ചുകുട്ടികളിലും വലിയവർക്കൊക്കെ ഒരുപോലെ ഇപ്പോൾ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് അകാല നര അല്ലേ. അപ്പോൾ നമ്മൾ അകാല നരയ്ക്ക് ഹെയർ ഡൈ ചെയ്യാറുണ്ട്, കെമിക്കൽ ഹെയർ ഡൈ ചെയ്യാറുണ്ട്, ഹോംമെയ്ഡ് ഹെയർ ഡൈ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹെയർ ഡൈ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അലർജി, നീർക്കെട്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പല രീതിയിൽ ഹെയർ ഡൈ ചെയ്യുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഹെയർ ഡൈ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ ഹെയർ ഡൈ ഓയിൽ. അപ്പോൾ ഇതുപോലെ ഒരു ഹെയർ ഡൈ ഓയിൽ ചെയ്യുകയാണെങ്കിൽ അകാല നര പെട്ടെന്ന് മാറാനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം വേണ്ടത് എള്ളാണ്, കറുത്ത എള്ള് എടുക്കുക. രണ്ടാമത് ഞാൻ എടുത്തേക്കുന്നത് കരിഞ്ചീരകമാണ് കേട്ടോ. അപ്പോൾ ഈ എള്ളും കരിഞ്ചീരകവും ഒക്കെ മുടി വളർച്ചയ്ക്കും അതുപോലെ മുടി നന്നായിട്ട് കറുക്കാനും നല്ലൊരു ഡ്രൈനെസ്സൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കരിഞ്ചീരകവും കറുത്ത എള്ളൊക്കെ. പിന്നെ അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. ഉലുവയും ഹെയർ ഗ്രോത്തിനും മുടി കറുക്കാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് തേയിലയാണ് കേട്ടോ. ഏകദേശം വലിയ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നീലാംബരിയുടെ ഇല ഉണക്കിയതാണ് ഇതിട്ട് കൊടുക്കുക കേട്ടോ. ഇത് മസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇത് കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ പൗഡറായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ലീവ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ കേശവർത്തിനിയുടെ ഇല ഉണ്ടെങ്കിലും അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടിയും കൂടിയിട്ട് നമുക്കിതൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മുടി കറുത്ത് വരാനും അതുപോലെ തന്നെ നര സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഇതുപോലത്തെ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നരയെല്ലാം മാറും കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുകയാണ്, നമ്മളിതൊരു ഹെഡായി ഓയിൽ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് തേച്ചിട്ട് നാളെ മുടി കറുക്കുമെന്ന് ഞാൻ പറയില്ല. ഇത് ഗ്രാജുവലി നര വരാതിരിക്കാനുള്ള ഒരു ഓയിലാണ്. നമ്മൾ സാധാ കാച്ചെണ്ണ തേക്കുന്നത് പോലെ തന്നെ ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ നല്ല റിസൾട്ടായിരിക്കും. നര വരാതിരിക്കാനും മുടി നന്നായിട്ട് കറുത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഓയിൽ. അപ്പം നല്ല ചൂടായിട്ട് പാടുള്ള പാത്രത്തിലോട്ട് നല്ല കടികട്ടിയുള്ള ചീഞ്ചട്ടിയിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ തീ വെച്ചിട്ട്, നല്ല തീ വെച്ചിട്ട് ചൂടാക്കി എടുക്കരുത്, ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കുക. ഇത് നമ്മൾ ഹെഡായി ഉണ്ടാക്കുന്ന പോലെ കരിച്ചെടുക്കുകയും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ആ കറക്റ്റ് ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം എന്താ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം എന്താ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ചൂടായി, നന്നായിട്ടൊന്നും എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞ് കിട്ടാൻ പാടില്ല. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നല്ല പൗഡറായിട്ടൊന്ന് എടുക്കാം, ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ നമുക്ക് കിട്ടണം. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സ് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഓയിൽ എന്തോരുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു 1/2 kg ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ബോഡി 2-3 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഭയങ്കര ഗുണമുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കൈയുണ്യത്തിൻ്റെ പൊടിയാണ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തേക്കണത്. ഇത് ബൃംഗരാജ് എന്ന് പറയും. ഇത് ഏറ്റവും മുടി വളർച്ചയ്ക്കും മുടി കറക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചെമ്പരത്തിയുടെ പൊടി ഇട്ട് കൊടുത്തണം കേട്ടോ. ചെമ്പരത്തിയുടെ പൊടിയൊക്കെ മുടി വളർച്ചയ്ക്കും മുടി നന്നായിട്ട് വളരാനും അതുപോലെ മുടി നന്നായിട്ട് കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നീലാംബരിയുടെ പൗഡർ ഇട്ട് കൊടുക്കുക. നീലാംബരിയുടെ പൗഡറെ പറ്റും കൂടുതൽ ഇതുപോലത്തെ ഹെയർ ഡൈ ഓയിൽ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഡിഗോയുടെ പൗഡർ കൂടുതൽ ഇലയാണെങ്കിലും പൗഡറാണെങ്കിലും കൂടുതൽ ഇട്ട് കൊടുക്കണം നല്ലതാണ്. അപ്പോൾ കയ്യുണ്യം, അതുപോലെ മൈലാഞ്ചി, അതുപോലെ ചെമ്പരത്തി, നീലാംബരി, ഈ പൗഡറെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു മിക്സ്. ഇത്രയും നമ്മളിതുപോലെ നമ്മൾ ചെയ്തിട്ട് നമ്മളിതുപോലെ ഓയിൽ ഉണ്ടാക്കി വെച്ചാൽ കുറേ നാൾ നമുക്കിത് സൂക്ഷിച്ച് യൂസ് ചെയ്യാം. ഡെയിലി എണ്ണ തേക്കുന്നവരാണെങ്കിൽ ഡെയിലി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. കുറച്ച് കൂടുതലായിട്ടൊന്നും എടുക്കേണ്ട, ലേശം എടുത്തിട്ട് നമ്മുടെ തലയുടെ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓയിലാണ് ഇത്. ഇനി നമുക്ക് ഇതുപോലത്തെ ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാക്കി എടുക്കുമ്പോൾ കത്തി എടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. കാരണം നമ്മുടെ എണ്ണ കനച്ച് പോവാതിരിക്കാനാണ് നമ്മൾ ഈ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ എടുത്തേക്കണത് ഒന്നെങ്കിൽ എള്ളെണ്ണ എടുക്കാം, അല്ലെങ്കിൽ ഇത് ഉരുക്ക വെളിച്ചെണ്ണ. നമ്മുടെ വീട്ടിൽ തന്നെ തേങ്ങ എടുത്ത് പാല് പിഴിഞ്ഞിട്ട് അത് ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതില്ലെങ്കിൽ ആട്ടി വെളിച്ചെണ്ണ എടുക്കാം. ഇത് മൂന്നും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറൊരു ഓയിലും ഇതിന് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ എള്ളെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്, അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ, അല്ലെങ്കിൽ മായം ചേർക്കാത്ത നല്ല ആട്ടി വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോ വെളിച്ചെണ്ണ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 500 ഗ്രാം ഞാൻ ഇതുപോലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ മിക്സ് നമ്മുടെ പൊടിയിലോട്ടാണ് ഇട്ടുകൊണ്ട് പൊടി അധികം കത്തിക്കരിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. കാരണം അതിൻ്റെ പച്ചമണമൊന്ന് പോയിട്ട് നമ്മുടെ എണ്ണയൊന്നും കനച്ച് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളൊന്ന് ചൂടാക്കി എടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ ഒന്ന് തിളച്ച് ഒന്ന് അതിന് അതൊന്ന് വെന്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ചതച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ആവശ്യാനുസരണം ഇത് ഓരോ ഒന്നോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, നമ്മുടെ ഓയിൽ എന്തോരം ഉണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഏകദേശം എന്താ തിളച്ചു. ഇനി നമ്മുടെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് നീർക്കെട്ട് വരാതിരിക്കാനായിട്ട് തുളസിയില എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അതുപോലെ പച്ചക്കർപ്പൂരം അത് പൊടിച്ച് ചേർക്കാം, അഞ്ചനക്കല്ലുണ്ടെങ്കിൽ അഞ്ചനക്കല്ലും ചേർക്കാം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് അഞ്ചനക്കല്ല് പൊടിച്ചതും ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. അതും നന്നായിട്ട് മുടി കറക്കാനും ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നീർക്കെട്ട് വരാതിരിക്കാനായിട്ട് പനക്കൂർക്ക ചതച്ച നീരൊക്കെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് ഹെയർ പാക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ആഴ്ചയിൽ രണ്ട് വട്ടം മൂന്ന് വട്ടം ഒക്കെ തേക്കാം. മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നരയുള്ളവരും നര സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഡെയിലി തേച്ച് കുളിക്കുന്നത് നല്ലതാണിത്. പിന്നെ ഇത് തേക്കുന്ന സമയത്ത് നമ്മൾ മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ട് കഴുകിക്കളയാം, അല്ലെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ഷാമ്പു ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ചെമ്പരത്തിത്താളിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് എന്തെങ്കിലും അരിച്ചൊഴിച്ച് മാറ്റാം. ഇപ്പോൾ ഈ എണ്ണ ഇതാ തണുത്ത് കിട്ടുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഉണ്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഓയിൽ കിട്ടിയേക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഓയിലിന് ഭയങ്കര തിക്നെസ് ആയിരിക്കും, നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാലാണ് ഇത് ആ അതിനകത്തൊരു ചെറിയ പൊടി പോലെ ഉണ്ട്, അതെല്ലാം ഒന്ന് താഴെ വന്നിട്ട് ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടോളൂ. അപ്പോൾ ഇത് അരിച്ചെടുത്താലും നല്ല തിക്കായിട്ടുള്ള ഒരു ഓയിലായിട്ടോ കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലാണ്, നല്ല തിക്കായിട്ടുള്ള ഒരു ഓയിലാണ് ഇത്. നല്ല രീതിയിലൊരു ഹെയർ ഡൈ ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല മുടി വളർച്ചയ്ക്കും അതുപോലെ മുടി നന്നായിട്ട് കറുക്കാനും കൊച്ചു കുട്ടികളിലൊക്കെ കാണുന്ന അകാലനാരയൊക്കെ മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഓയിൽ. അപ്പോൾ എത്ര വയസ്സ് മുതലാണ് തേച്ച് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് മുതൽ ഇത് തേച്ച് തുടങ്ങാം. യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തൊരു ഹെയർ ഡൈ ഓയിലാണ്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരു ഓയിലായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഈ പൊടി ഐറ്റംസ് എല്ലാം മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പൊടികൾ വാങ്ങിക്കുക. നമ്മൾ നല്ല ഷോപ്പിൽ നിന്ന് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പൗഡർ വാങ്ങിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പൊടിച്ച് നമ്മുടെ എണ്ണയിലിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ ഓയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ, ബൈ ബൈ.